Hi, a white heron. ഒരു വെളുത്ത കൊക്ക് ഫ്രണ്ട്സ് ഹിയർ ഈസ് എൻ എക്സലന്റ് ഷോർട്ട് സ്റ്റോറി ബൈ സാറ ഓർനെ ജൂവറ്റ് നൗ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എൻ എസ്സേ ആൻഡ് ദ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വെൽ ഹിയർ ഈസ് എ ബ്രീഫ് ഇൻട്രോ ടു ബിഗിൻ വിത്ത് സാറ ഓർനെ ജൂവറ്റ് ഈസ് എൻ അമേരിക്കൻ റൈറ്റർ ഓഫ് റീജിയണൽ ഫിക്ഷൻ ദാറ്റ് സെന്റേർഡ് ഓൺ ലൈഫ് ഇൻ മെയ്ൻ വിച്ച് ഈസ് എൻ അമേരിക്കൻ സ്റ്റേറ്റ് That lies at the northeastern corner of the country. അമേരിക്കയുടെ വടക്കുകിഴക്കൻ മൂലയ്ക്കുള്ള മെയ്ൻ എന്ന സംസ്ഥാനം ആ സ്ഥലവും അവിടുത്തെ ആളുകളുടെ ജീവിതവും പ്രധാന പ്രമേയമാക്കി പ്രാദേശിക കഥകൾ അതായത് റീജിയണൽ ഫിക്ഷൻ എഴുതി സാഹിത്യരചന നടത്തുന്ന ഒരു അമേരിക്കൻ സാഹിത്യകാരിയായിരുന്നു സാറ ഓർനെ ജൂവറ്റ് ജൂവറ്റ്സ് ബെസ്റ്റ് ബുക്ക് ഈസ് ദ കൺട്രി ഓഫ് ദ പോയിന്റഡ് ഫേഴ്സ് പബ്ലിഷ്ഡ് ഇൻ 1896 ജീവിറ്റിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് 1896 പുറത്തിറങ്ങിയ ദ കൺട്രി ഓഫ് ദ പോയിന്റഡ് ഫേഴ്സ് വെൽ ദിസ് വിൽ ഡു ഫോർ എ ബ്രീഫ് ഇൻട്രോ നൗ ഫ്രണ്ട്സ് ലെറ്റ് അസ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് എസ്സേ നൗ ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ ഡിസ്കസ് എ വൈറ്റ് ഹെറൺ ആസ് ആൻ എക്കോ ക്രിട്ടിക്കൽ ആൻഡ് എക്കോ ഫെമിനിസ്റ്റ് ഷോർട്ട് സ്റ്റോറി അതായത് എ വൈറ്റ് ഹെറൺ എന്ന ഈ കഥ ഒന്ന് പരിസ്ഥിതി നിരൂപണം അഥവാ ഹരിത നിരൂപണം രണ്ട് സ്ത്രീപക്ഷ പരിസ്ഥിതി വാദം എന്നീ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചെറുകഥയാണെന്ന് പറയാമോ ഇത് ഒന്ന് വിശദമാക്കുക ഇതാണ് ചോദ്യം പിന്നെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഈ എസ്സേ കൊടുത്തിരിക്കുന്നത് ഈ കഥയുടെ സമ്മറി ആ എസ്സേക്കകത്തുനിന്ന് കിട്ടും അതുകൊണ്ടാണ് സോ ഫ്രണ്ട്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി ആൻസർ പാരഗ്രാഫ് നമ്പർ 1 എ വൈറ്റ് ഹെറൺ ബൈ സാറ ഓർനെ ജൂവറ്റ് is a beautiful short story that explores eco-critical and eco-feminist themes. ഇപ്പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതായത് പരിസ്ഥിതി വാദം രണ്ട് സ്ത്രീപക്ഷ പരിസ്ഥിതി വാദം എന്നീ രീതിയിൽ സാറ ഓർനെ ജൂവറ്റിന്റെ എ വൈറ്റ് ഹെറൺ എന്ന ഈ ചെറുകഥ നമുക്ക് വായിക്കാവുന്നതാണ് This is paragraph number 1. Now take a look at paragraph number 2. Sylvia is a young girl who lives in the woods in Maine with her grandmother Mrs. Tilly അമേരിക്കയിൽ മെയ്ൻ എന്ന സംസ്ഥാനത്തെ വനാന്തരത്തിലെ ഒരു ഫാമിൽ മുത്തശ്ശിയോടൊപ്പം കഴിയുന്ന ഒരു ചെറിയ 9 വയസ്സുള്ള പെൺകിടാവാണ് നമ്മുടെ താരം സിൽവിയ ഷി ലവ്സ് ടു വാണ്ടർ ഇൻ ദ വുഡ്സ് കാട്ടിനുള്ളിൽ എത്ര വേണമെങ്കിലും സമയം ചെലവഴിക്കാൻ അവൾ തയ്യാറാണ് വൺ ഈവനിംഗ് വൈൽ സിൽവിയ ഈസ് ഡ്രൈവിംഗ് ഹോം ഹർ കൗ ഷി സഡൻലി മീറ്റ്സ് എ ഹണ്ടർ ഒരു സായാഹ്നത്തിൽ പശുവിനെയും കൂട്ടി വനത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു നായാട്ടുകാരൻ പയ്യനെ കണ്ട് അവളൊന്ന് ഭയന്നു ഹി ആസ്ക്സ് ഫോർ ഡയറക്ഷൻസ് ടുവേർഡ്സ് ദ റോഡ് അവൻ റോഡിലേക്കുള്ള വഴി ചോദിക്കുന്നു ഹി ഓൾസോ ടെൽസ് ഹെർ ദാറ്റ് ഹി ഹാസ് ബീൻ ഹണ്ടിങ് ബേർഡ്സ് ആൻഡ് നൗ ഗോട്ട് ലോസ്റ്റ് എന്നിട്ട് അവൻ പറയുന്നു പക്ഷികളെ വേട്ടയാടി വേട്ടയാടി വന്ന് അവന് വഴിതെറ്റിപ്പോയി ഹി ദെൻ ആസ്ക്സ് ഇഫ് ഹി ക്യാൻ അക്കംപനി ഹെർ ഹോം ആൻഡ് സ്പെൻഡ് ദ നൈറ്റ് ഓൺ ഹെർ ഫാം ഒപ്പം അവൻ ഇതുകൂടി ചോദിക്കുന്നു എന്ത് ഞാൻ വീട്ടിലോട്ട് വരട്ടെയോ ഇന്ന് രാത്രി അവിടെ കിടന്നിട്ട് നാളെ രാവിലെ പൊയ്ക്കോളാം വെൽ ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 2 നൗ ടേക്ക് എ ലുക്ക് അറ്റ് പാരഗ്രാഫ് നമ്പർ 3 സിൽവിയ റിലക്റ്റന്റ്ലി ലീഡ്സ് ദ സ്ട്രേഞ്ചർ ടു ഹർ ഗ്രാൻഡ് മദർ ഹു ഈസ് വെരി ഹാപ്പി ടു പ്ലേ ദ ഹോസ്റ്റസ് മനസ്സില്ലാ മനസ്സോടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഇദ്ദേഹത്തെയും കൂട്ടി അവൾ ചെല്ലുന്നു മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം പാലും ചോറുമൊക്കെ അദ്ദേഹത്തിന് കൊടുത്ത് കാര്യം നല്ല കുശാൽ The man tells them that he is an ornithologist. Than oru pakshi shastrajnanaanennu aa yuvavu parayunu. He has been out hunting for birds to add to his collection of stuffed specimens. Adekathante pani endaanu vachal pakshigale vetayadi pidichu konnittu adine unakki stuff cheythu sookshikkya. Englishil idine taxidermy ennu parayum. He asks if Sylvia would show him where he might find the rare white heron. ആ വൈറ്റ് ഹെറൺ ഇരിക്കാൻ സാധ്യതയുള്ള സ്ഥലം ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാമോ എന്ന് അയാൾ സിൽവിയോട് ചോദിക്കുന്നു ഹി ഓഫേഴ്സ് ദം $10 ഇഫ് ഷീ വിൽ ഷോ ഹിം വെയർ ടു ഫൈൻഡ് ഇറ്റ് ആ പക്ഷിയെ കണ്ടുപിടിക്കാൻ സഹായിച്ചാൽ $10 കൊടുക്കാമെന്നും അദ്ദേഹം പറയുന്നു വെൽ ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 3 നൗ ടേക്ക് എ ലുക്ക് അറ്റ് പാരഗ്രാഫ് നമ്പർ 4 ദ നെക്സ്റ്റ് ഡേ സിൽവിയ ഗോസ് ഔട്ട് വിത്ത് ദ സ്ട്രേഞ്ചർ ആൻഡ് വാക്സ് ത്രൂ ദ വുഡ്സ് അടുത്ത ദിവസം ആ മനുഷ്യനോടൊപ്പം നമ്മുടെ സിൽവിയ വനം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നു ഇൻ ദ ഈവനിങ് ദേ വാക്ക് ഹോം ഡിസപ്പോയിന്റഡ് വൈകിട്ട് നിരാശരായി വീട്ടിലേക്ക് മടങ്ങുന്നു
The next day, before dawn, Sylvia goes out and climbs a huge pine tree. അതിന് അടുത്ത ദിവസം നേരം വെളുക്കും മുൻപ് സിൽവിയ കാട്ടിനുള്ളിലേക്ക് പോയി. അവിടെ ഒരു വലിയ പൈൻ മരത്തിന് മുകളിൽ കയറി അവൾ അവിടെ മുഴുവൻ നിരീക്ഷിച്ചു. ഷി സീസ് ദ വൈറ്റ് ഹെറൺ ഇൻ ഇറ്റ്സ് നെസ്റ്റ്. അവൾ കണ്ടുപിടിച്ചു എന്ത്? ആ വെള്ളക്കൊക്കെ ഇരിക്കുന്ന കൂട് അവൾ കണ്ടെത്തി. ഷി ഗോസ് ഹോം ബട്ട് ഷി കീപ്സ് ഇറ്റ് എ സീക്രട്ട്. അവൾ തിരികെ വീട്ടിലേക്ക് പോയി, പക്ഷേ അവൾ പറയൂല. ഹർ ഗ്രാൻഡ് മദർ റിബ്യൂക്സ് ഹർ ഫോർ നോട്ട് ഗെറ്റിംഗ് ദ മണി ബൈ ഷെയറിംഗ് ദ നോളജ്. മുത്തശ്ശിയാണെങ്കിൽ ചീത്ത വിളിച്ച് അവളെ ഒരു പഴിവുമാക്കി. എന്തിന്? ആ കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് $10 വാങ്ങിയെടുക്കാത്തതിന്. ബട്ട് ഷി കനോട്ട് സ്പീക്ക്. ദ ഹണ്ടർ ലീവ്സ് ദ ഫാം. എന്നാൽ സിൽവിയുണ്ടോ പറയുന്നു, ഹേയ് ഒരിക്കലും പറയില്ല, അവൾക്ക് ഈ ഡോളറും പയ്യനും ഒന്നും പ്രശ്നമല്ല. പിന്നെയോ, ഹാ കൊള്ള, ആ പക്ഷിക്കുഞ്ഞിനെ വേടനെ വിട്ടുകൊടുക്കാനോ? അങ്ങനെ അവൻ അവിടുന്ന് സ്ഥലം വിട്ടു. വെൽ ഫ്രണ്ട്സ്, ദിസ് ഇസ് പാരഗ്രാഫ് നമ്പർ 4. നൗ ടേക്ക് എ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് പാരഗ്രാഫ്. എ വൈറ്റ് ഹെറൺ പോർട്രേസ് ദ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ദ നാച്ചുറൽ എൻവയോൺമെന്റ്. നമ്മുടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ ഗാഢ ബന്ധത്തെയാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. ഓൾസോ ദ ഹണ്ടർ വിത്ത് ഹിസ് മാസ്കുലിൻ സൂപ്രീമസി ഡിസയേഴ്സ് ടു കൺട്രോൾ ദ വിൽഡർനെസ്. ബട്ട് സിൽവിയ ഷൈസ് എവേ ഫ്രം ദ ഹണ്ടർ. താൻ പ്രമാണിത്വം, അതായത് പുരുഷ മേധാവിത്വം കാണിക്കുന്ന ആ വേട്ടക്കാരന് പ്രകൃതിയെ, അതായത് വനത്തെ മെരുക്കി തന്റെ നിയന്ത്രണത്തിലാക്കണം. ഏതുപോലെ? സ്ത്രീയെ മെരുക്കുന്നത് പോലെ. അപ്പോൾ ഇവിടെ സ്ത്രീയും പ്രകൃതിയും ഏതാണ്ട് ഒരുപോലെയാകുന്നു, ഒരു തന്മയീ ഭാവം. അതാണല്ലോ എക്കോ ഫെമിനിസം. പക്ഷേ സിൽവിയ, നമ്മുടെ പെൺകുട്ടി, അവൾ പറയുന്നു വേട്ടക്കാരനോട്, അതായത് പുരുഷനോട്, എന്ത്, പോയി വേറെ വല്ല പണിയും നോക്കാൻ. ഇതാണ് കഥ. ദിസ് ഈസ് എസ്സേ നമ്പർ 1. വെൽ ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് ദ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൂ ഈസ് ദ പ്രൊട്ടാഗനിസ്റ്റ് ഓഫ് ദ സ്റ്റോറി ആൻഡ് ഹൂം ഡസ് ഷീ ലിവ് വിത്ത്. ഈ കഥയിലെ പ്രധാന കഥാപാത്രം ആരാണ്, ആരോടൊപ്പമാണ് അവൾ കഴിയുന്നത്, ഇതാണ് ചോദ്യം. സിൽവിയ ഈസ് ദ പ്രൊട്ടാഗനിസ്റ്റ് ഓഫ് ദ സ്റ്റോറി. ഈ കഥയിലെ പ്രൊട്ടാഗനിസ്റ്റ് സിൽവിയ എന്ന പെൺകുട്ടിയാണ്. ഷി ലിവ്സ് വിത്ത് ഹർ ഗ്രാൻഡ് മദർ മിസസ് ടില്ലി. അവൾ കഴിയുന്നത് മുത്തശ്ശി മിസസ് ടില്ലിയോടൊപ്പമാണ്. വെൽ ദിസ് ഈസ് ദി ആൻസർ. നൗ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 2, വെയർ ഡസ് സിൽവിയ സ്റ്റേ? വൈ ഡിഡ് ഷി നോട്ട് ലൈക്ക് ടു റിട്ടേൺ ടു ഹർ ഹോം ഇൻ ടൗൺ? എവിടെയാണ് സിൽവിയ താമസിക്കുന്നത്? ടൗണിലുള്ള അവളുടെ സ്വന്തം വീട്ടിലേക്ക് അവൾ എന്തുകൊണ്ട് തിരികെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല? ഇതാണ് ചോദ്യം. സിൽവിയ സ്റ്റേസ് വിത്ത് ഹർ ഗ്രാൻഡ് മദർ ഓൺ ദ ഫാം. സിൽവിയ താമസിക്കുന്നത് മുത്തശ്ശിയോടൊപ്പം വനത്തിനകത്തുള്ള ഫാമിൽ. ഷീ ഡിഡ് നോട്ട് ലൈക്ക് ടു റിട്ടേൺ ടു ഹർ ഹോം ഇൻ ടൗൺ ബിക്കോസ് ഷി വാസ് അഫ്രൈഡ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ സിറ്റി. സിറ്റിയിലുള്ള ആളുകളെ കാണുമ്പോൾ അവൾക്ക് ഭയമാണ്. അതുകൊണ്ടാണ് അവിടെയുള്ള സ്വന്തം വീട്ടിലേക്ക് അവൾക്ക് തിരികെ പോകാൻ ഇഷ്ടമില്ലാത്തത്. വെൽ ദിസ് ഈസ് ദി ആൻസർ. Now, short answer question number 3. Why was the girl suddenly horror-stricken in the woods? വനത്തിനകത്ത് വെച്ച് ആ കുട്ടി പെട്ടെന്ന് ഭയപ്പെടാൻ കാരണമെന്ത്? Now, here is the answer. The girl was suddenly horror-stricken in the woods because she heard a clear whistle not very far away. വനത്തിനകത്ത് വെച്ച് ആ കുട്ടി പെട്ടെന്ന് ഭയപ്പെടാൻ കാരണം അവൾ നിൽക്കുന്നിടത്ത് നിന്ന് അധികം അകലെയല്ലാതെ ഒരു വിസിലിന്റെ ശബ്ദം കേട്ടു. ഇറ്റ് വാസ് എ ബോയ്സ് വിസിൽ, ഡിറ്റർമിൻഡ് ആൻഡ് അഗ്രസീവ്. അത് ഒരാൺകുട്ടിയുടെ വിസിലായിരുന്നു, നല്ല ഉറച്ച ഒരു ഉഗ്രൻ വിസിൽ ശബ്ദം. വെൽ ദിസ് ഈസ് ദി ആൻസർ. നൗ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഹെൽപ്പ് ഡസ് ദ സ്ട്രേഞ്ചർ ആസ്ക് സിൽവിയ? ആ അപരിചിതൻ സിൽവിയോട് എന്ത് ഉപകാരമാണ് ആവശ്യപ്പെട്ടത്? ദ സ്ട്രേഞ്ചർ ആസ്ക്സ് സിൽവിയ ടു അലൌ ഹിം ടു സ്പെൻഡ് ദ നൈറ്റ് അറ്റ് ഹർ ഹൗസ് ആസ് ഹി ഹാസ് ലോസ്റ്റ് ഹിസ് വേ ഇൻ ദ വുഡ്സ്. അതായത് കാട്ടിനകത്ത് അവന് വഴിതെറ്റിപ്പോയി, അതുകൊണ്ട് ഇന്ന് രാത്രി അവരുടെ വീട്ടിൽ ഒന്ന് കഴിയാൻ സഹായിക്കാമോ എന്നാണ് ചോദ്യം. നൗ ടേക്ക് എ ലുക്ക് അറ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 5, വാട്ട് ഡിഡ് ദ ഹണ്ടർ തിങ്ക് ഓഫ് സിൽവിയാസ് ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് വെൻ ഹി എൻറ്റേർഡ് ദേർ? അതായത് മുത്തശ്ശിയുടെ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ആ വീടിനെ പറ്റി ഈ നായാട്ടുകാരന്റെ മനസ്സിൽ കൂടി കടന്നുപോയത് എന്താണ്? ഇതാണ് ചോദ്യം. ഹി വാസ് സർപ്രൈസ്ഡ് ടു ഫൈൻഡ് സോ ക്ലീൻ ആൻഡ് കംഫർട്ടബിൾ എ ലിറ്റിൽ ഡ്വെല്ലിംഗ് ഇൻ ദാറ്റ് ന്യൂ ഇംഗ്ലണ്ട് വിൽഡർനെസ്.
ഇറ്റ് വാസ് ലൈക്ക് എ ഹെർമിറ്റേജ്. അതായത് ആ ന്യൂ ഇംഗ്ലണ്ട് വനാന്തരത്തിൽ ഇത്ര വൃത്തിയും വെടുപ്പുമുള്ള ഒരു വീട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അയാൾ ഞെട്ടിപ്പോയി. ഒരു മുനിയുടെ ആശ്രമം പോലത്തെ ഒരു വീട്. Now, short answer question number 6. Why was the stranger surprised when he came to know that Sylvia knows all about birds? അവിടെയുള്ള കിളികളെ പറ്റി എല്ലാ കാര്യങ്ങളും സിൽവിയയ്ക്ക് അറിയാം എന്ന് മനസ്സിലായപ്പോൾ ആ അപരിചിതന് അതിശയം തോന്നാൻ കാരണമെന്ത്? ഇതാണ് ചോദ്യം. The stranger was surprised when he came to know that Sylvia knows all about birds. Because he was making a collection of birds himself. കാരണം താനും ഇതേ വർഗം തന്നെയാണല്ലോ എന്ന് അവൻ ഓർത്തുപോയി. അദ്ദേഹത്തിന്റെ വിനോദവും പക്ഷികളുടെ ഒരു കളക്ഷൻ നടത്തുന്നത് തന്നെയാണ്. He has been at it ever since he was a boy. ചെറുപ്പം മുതലേ അവന്റെ പണിയും ഇതുതന്നെ. Well, this is the answer. Now take a look at short answer question number 7. What does the stranger do with the birds? ഈ പിടിക്കുന്ന പക്ഷികളെയും കൊണ്ട് അയാൾ എന്താണ് ചെയ്യുന്നത്? He stuffs and preserves them because he is an ornithologist. He has dozens and dozens of them. കൊന്ന് ഉണക്കി സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കും. അതാണ് പണി. ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷിൽ ഇതിനെ ടാക്സിഡേമി എന്ന് പറയും. കാരണം അദ്ദേഹം ഒരു പക്ഷി ശാസ്ത്രജ്ഞനാണ്, ഓർണിത്തോളജിസ്റ്റ്. ഈ ഉണക്കി സൂക്ഷിക്കുന്ന പക്ഷികൾ വീട്ടിൽ ഡസൻ കണക്കിനുണ്ട്. Now, short answer question number 8. Who is an ornithologist? ഈ ഓർണിത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? An ornithologist is a person who studies birds. പച്ചമലയാളത്തിൽ പക്ഷി ശാസ്ത്രജ്ഞൻ. Now, short answer question number 9. What was the offer given by the stranger to anybody who helps him find the white heron's nest? ആ വെള്ളക്കൊക്ക് ഇരിക്കുന്ന പക്ഷിക്കൂട് കണ്ടെത്താൻ സഹായിക്കുന്ന ആളിന് എന്ത് പ്രതിഫലം കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. The stranger would give $10 to anybody who helps him find the white heron's nest. ആ വൈറ്റ് ഹെറന്റെ കൂട് കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് $10 പ്രതിഫലമായി കൊടുക്കും. Well, short answer question number 10. Why did Sylvia climb the great pine? ആ വലിയ പൈൻ മരത്തിന് മുകളിൽ സിൽവിയ എന്തിനാണ് കയറിയത്? ഇതാണ് ചോദ്യം. സിൽവിയ ക്ലൈംബ്ഡ് ദ ഗ്രേറ്റ് പൈൻ ടു ലുക്ക് ഫോർ ദ നെസ്റ്റ് ഓഫ് ദ വൈറ്റ് ഹെറൺ. ആ വെള്ളക്കൊക്കിന്റെ കൂട് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് നോക്കാനാണ് ആ പൈൻ മരത്തിന് മുകളിൽ സിൽവിയ കയറിയത്. Now, short answer question number 11. Why did Sylvia not speak about the nest of the white heron to the stranger? ആ വെള്ളക്കൊക്കിന്റെ കൂടിന്റെ ലൊക്കേഷൻ എന്തുകൊണ്ട് ആ അപരിചിതന് സിൽവിയ പറഞ്ഞു കൊടുത്തില്ല? ഇതാണ് ചോദ്യം. സിൽവിയ ഡിഡ് നോട്ട് സ്പീക്ക് അബൌട്ട് ദ നെസ്റ്റ് ഓഫ് ദ വൈറ്റ് ഹെറൺ ടു ദ സ്ട്രേഞ്ചർ ബിക്കോസ് ഷീ ഈസ് നോട്ട് റെഡി ടു ഗിവ് ഇറ്റ്സ് ലൈഫ് അവേ. കാരണം ആ വെള്ളക്കൊക്കിന്റെ ജീവൻ ആ വേട്ടക്കാരന് വിട്ടുകൊടുക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. ടു ഹർ ദ ബേർഡ്സ് വേർ ബെറ്റർ ദാൻ ദെയർ ഹണ്ടേഴ്സ്. കാരണം അവളെ സംബന്ധിച്ച് ആ കിളികളുടെ നായാട്ടുകാരെക്കാൾ കൂടുതൽ നല്ല സുഹൃത്തുക്കൾ ആ കിളികൾ തന്നെയാണ്. ഇതാണ് കാരണം. Now friends, take a look at the last short answer question. What did Sylvia do at the end of the story? കഥയുടെ അവസാനം സിൽവിയ എന്താണ് ചെയ്തത്? സിൽവിയ refused to tell the heron's secret and give its life away. എന്ത് ചെയ്തു എന്നല്ല ചോദിക്കേണ്ടത്, എന്ത് ചെയ്തില്ല എന്നാണ് ചോദിക്കേണ്ടത്. കാരണം ആ കിളിയുടെ ജീവൻ വിട്ടുകൊടുക്കാൻ അവൾ വിസമ്മതിക്കുന്നു. ഇതാണ് ഈ കഥയുടെ അവസാനം സിൽവിയ ചെയ്യുന്നത്. Well friends, these are the short answer questions. So, thank you for watching. See you soon with another video. Bye-bye.